ഈശോയുടെ കുഞ്ഞുമക്കളെ, എല്ലാവർക്കും സുഖമാണോ? ന്യൂ ഇയറൊക്കെ നന്നായിട്ട് ഘോഷിച്ചു അല്ലേ? നമുക്കെന്നാൽ നമ്മുടെ ക്ലാസ് പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങിയാലോ? എഴുന്നേറ്റ് നിന്ന് കൈകൊട്ടി പിടിച്ച് കണ്ണടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല തമ്പുരാനെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഈ നിമിഷങ്ങളിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഞായറാഴ്ച അങ്ങയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാൻ ഈശോ തൻ്റെ ശിഷ്യന്മാരിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് അനേകരെ അങ്ങയിലേക്ക് വിശ്വാസത്തിലേക്ക് ആനയിച്ചത് ഞങ്ങൾ കാണുകയും പഠിക്കുകയും ചെയ്യുകയാണ്. ഈശോയെ, ഈ ക്ലാസ് ശ്രദ്ധയോടുകൂടിയിരിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളെയും കൂട്ടുകാരെയും സഹോദരങ്ങളെയും ഞങ്ങളുടെ അധ്യാപകരെയും ഞങ്ങളുടെ വികാരിയച്ഛനെയും കൊച്ചച്ചമ്മനെയും എല്ലാവരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കണമേ. ഈശോയെക്കുറിച്ച് ഇന്ന് വീണ്ടും പഠിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നല്ല കുഞ്ഞുങ്ങളായി ശ്രദ്ധയോടെ ഈ ക്ലാസ്സിലിരിക്കുവാനും അങ്ങയെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? അതെയല്ലേ? എല്ലാവരും ഈ ഞായറാഴ്ച വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചോ? വീട്ടിലിരുന്നാണോ സംബന്ധിച്ചത്? ആ, ഇപ്പോൾ കൊറോണയൊക്കെ ഒത്തിരി കൂടിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലേ, അതുകൊണ്ട് നിങ്ങൾക്ക് പള്ളിയിൽ പോകാൻ ഒട്ടും അനുവാദമില്ല. അപ്പം നമ്മളെല്ലാം ഞായറാഴ്ചയും വീട്ടിലിരുന്ന് വിശുദ്ധ കുർബാനയെ സംബന്ധിക്കണം. ഈശോയുടെ കുഞ്ഞുമക്കൾ വിശുദ്ധ കുർബാനയെ സംബന്ധിച്ച് നല്ല കാര്യങ്ങൾ കേൾക്കുകയും പഠിക്കുകയും അതനുസരിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. ഇങ്ങനെയല്ലേ ഈശോ നമ്മളെ പഠിപ്പിച്ചത്? ആ, നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്തായിരുന്നു പഠിച്ചത്? അഷ്ടഭാഗ്യങ്ങളെക്കുറിച്ച് പഠിച്ചു അല്ലേ? എന്തായിരുന്നു അഷ്ടഭാഗ്യങ്ങൾ? സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് അല്ലേ? സുവിശേഷത്തിൽ ഏത് അധ്യായത്തിലാണ് അഷ്ടഭാഗ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? പറഞ്ഞേ, കേട്ടില്ലല്ലോ. ആ, അഞ്ചാം അധ്യായം, മത്തായിയുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലാണ് അഷ്ടഭാഗ്യങ്ങളെക്കുറിച്ച് പറയുന്നത്. എന്താണ് അഷ്ടഭാഗ്യങ്ങൾ? ആ, സുവിശേഷത്തിൻ്റെ സംഗ്രഹം, ഈശോ പഠിപ്പിച്ച കാര്യങ്ങളുടെ സംഗ്രഹമാണ് അഷ്ടഭാഗ്യങ്ങൾ. ആ, എന്താണ് അഷ്ടഭാഗ്യങ്ങൾ എന്ന് പറയുന്നത്? ആ, ഈശോയുടെ പ്രബോധനങ്ങളുടെ സംഗ്രഹമാണ് അഷ്ടഭാഗ്യങ്ങൾ. ഈശോ പഠിപ്പിച്ച കാര്യങ്ങളുടെ എല്ലാം രക്ത ചുരുക്കമാണ് അഷ്ടഭാഗ്യങ്ങൾ എന്ന് പറയുന്നത്. ഈശോ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ആത്മാവിൽ ദരിദ്ര ഭാഗ്യവാന്മാർ എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. ഇതല്ലേ അഷ്ടഭാഗ്യങ്ങൾ? എട്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ? അത് നമ്മുടെ ചെറിയ വേദോപദേശ പുസ്തകത്തിലുണ്ട്. നിങ്ങളോട് പഠിക്കണമെന്ന് സിസ്റ്റർ പറഞ്ഞിരുന്നു അല്ലേ? എങ്കിലാണ് നമുക്ക് ആദ്യകുർബാന സ്വീകരണം വരുമ്പോൾ ഇതെല്ലാം ഇതുപോലെ പഠിച്ച് നന്നായിട്ട് ഈശോയെ സ്വീകരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം എല്ലാവരും അത് പഠിക്കണം. ഓക്കെ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈശോ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. അതേത് പ്രാർത്ഥനയാണെന്നറിയാമോ? ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന അറിയത്തില്ലേ? ആ, ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന. നമ്മളെല്ലാ ദിവസവും വീട്ടിൽ കൊന്ത ചെല്ലുമ്പോൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചെല്ലാറുണ്ട് ഇല്ലേ? അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയിൽ നമ്മൾ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ചെല്ലാറുണ്ട് അല്ലേ? ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. ഒരിക്കൽ ഈശോ ഇങ്ങനെ ഒരു സ്ഥലത്തിരിക്കുകയാണ്. അപ്പോൾ ഈശോ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ആളായിരുന്നു. മലയിലിരുന്ന് ശാന്തമായിട്ട് പകലെല്ലാം ജോലിയും ചെയ്തതിന് ശേഷം ഈശോ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. അപ്പോൾ ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, ഈശോയെ, അങ്ങ് പ്രാർത്ഥിക്കുന്നത് പോലെ ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാമോ? അപ്പോൾ ഈശോ പറഞ്ഞു, അതിനെന്താ, നിങ്ങളെ പഠിപ്പിക്കാമല്ലോ. അപ്പോൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥനയ്ക്ക് വേറൊരു പേരും കൂടി പറയും, അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. അന്ന് സിസ്റ്റർ പറയട്ടെ, കർത്തൃ പ്രാർത്ഥന എന്നാണ് അതിന് പറയുന്ന മറ്റൊരു പേര്.
സ്വർഗസ്ഥനായ പിതാവി എന്ന പ്രാർത്ഥനയുടെ മറ്റൊരു പേര് എന്താണ്? ആ കർത്തൃപ്രാർത്ഥന. കർത്തൃപ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവി എന്ന പ്രാർത്ഥനയാണ്. നിങ്ങൾക്കറിയാമോ സ്വർഗസ്ഥനായ പിതാവി എന്ന പ്രാർത്ഥന? നിങ്ങൾക്കറിയാം, നമ്മുടെ ക്ലാസ് തീരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഈ പ്രാർത്ഥന ചൊല്ലി നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. പക്ഷേ ഇപ്പം നമ്മൾ ശ്രദ്ധയോടുകൂടിയിരിക്കണം. മറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചതിന് ശേഷം നമുക്ക് ഈ പ്രാർത്ഥന ചൊല്ലാം. ഇങ്ങനെ റെഡിയാണ് എല്ലാവരും? ആ ഓക്കെ, എന്നാൽ നമുക്ക് ഇനി എൻ്റെ അടുത്ത ക്ലാസ്സിലോട്ട് പോകാം. സിസ്റ്റർ ഒരു കഥ പറയാൻ പോവുകയാണ്. കഥ കേൾക്കാൻ ഇഷ്ടമാണോ? ആ അപ്പോൾ ശ്രദ്ധയോടുകൂടി ഇരിക്കണേ. ഈ കഥയുടെ അവസാന ക്വസ്റ്റ്യൻ വരും, അപ്പോൾ അതിൻ്റെ ഉത്തരം ചാടിച്ചാടി പറയണം. ഒരിക്കൽ ഒരു സ്ഥലത്ത് ഒരു മാത്യൂസും ഒരു ജോബിനും ഉണ്ടായിരുന്നു. ഇവർ വലിയ കൂട്ടുകാരാണ്. പക്ഷേ ഈ മാത്യൂസ് ഒരു പാവപ്പെട്ട വീട്ടിലെ കൊച്ചായിരുന്നു. ജോബിനാണെങ്കിൽ വലിയ മുതലാളിയുടെ മകനായിരുന്നു. ജോബിന് ഒത്തിരി സ്വത്തുണ്ട്, അവന് ഒത്തിരി ഡ്രസ്സുണ്ട്. പക്ഷേ ഈ മാത്യൂസിനുണ്ടല്ലോ ഒത്തിരി ഡ്രസ്സൊന്നുമില്ല, ആകെ രണ്ട് ഡ്രസ്സുള്ളൂ. പള്ളിയിൽ പോകാനൊരു ഡ്രസ്സുണ്ട്, പിന്നെ സ്കൂളിൽ പോയി യൂണിഫോമായിട്ട് വരണുള്ളൂ. പാവം, അവൻ്റെ അപ്പനും അമ്മയും കൂലിപ്പണി ചെയ്താണ് അവനെ പഠിപ്പിക്കുന്നത്. പക്ഷെ മാത്യൂസ് നന്നായിട്ട് പഠിക്കും. ജോബിനാണെങ്കിൽ ക്ലാസ് ശ്രദ്ധിക്കില്ല, അവൻ ഭയങ്കര ഉഴപ്പന, അലമ്പും എല്ലാം ചെയ്യും. അപ്പം ഒരു ദിവസം അവർ സ്കൂളിൽ, അവർ രണ്ടുപേരും ഒരു ക്ലാസ്സിലാണ് പഠിക്കുന്നത്. മാത്യൂസിനോട് കൂട്ടൊക്കെ ഉണ്ട്, എന്നാലും അവനൊരു പുച്ച. ഈ മാത്യൂസ് വലിയ പഠിക്കുന്നവനാലോ, അവന് വലിയ പാവപ്പെട്ടവനാലോ ഒന്നുമില്ല, അവന് ഇങ്ങനെ അവൻ്റെ ഡ്രസ്സൊന്നുമില്ല, ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഈ ജോബിന് ഭയങ്കര ഒരു അഹങ്കാരമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴല്ലോ ഒരു ദിവസം ഒരു കളിക്കാൻ പോയി. ഞങ്ങൾ പി ടി പീരീഡ് കളിക്കാൻ പോകില്ലേ സ്കൂളിൽ. ആ അങ്ങനെ കളിക്കാൻ പോയ സമയത്ത് ഫുട്ബോൾ കളിച്ചു. ഫുട്ബോൾ കളിച്ചപ്പോൾ ഉണ്ടല്ലോ ഈ മാത്യൂസ് ഫുട്ബോൾ അടിക്കാൻ ചെന്നപ്പോഴത്തേനും ജോബിൻ ചോടിച്ചെന്നിട്ട് ഒറ്റ ആട്ടി. അപ്പോഴും മാത്യൂസ് ഇതാ വീണ് കിടക്കുന്നു. ഫുട്ബോൾ അടിക്കാൻ മാത്യൂസിന് കിട്ടിയില്ല, ജോബിൻ അവനെ അടിച്ചു വീഴ്ച്ചു. പാവം മാത്യൂസ്, അവനിങ്ങനെ കിടക്കുക. അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ പോലും ജോബിൻ തയ്യാറായില്ല. കൂട്ടുകാർ വന്നു. കൂട്ടുകാർ വന്നിട്ട് മാത്യൂസിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അവൻ്റെ കൈയും കാലും എല്ലാം പൊട്ടി. പാവം മാത്യൂസ്. അവരതെല്ലാം തൂത്ത് തുടച്ച്, ഈ കൂട്ടുകാരെല്ലാം തുടച്ച് അവൻ്റെ അവനെ സ്കൂളിലെ ക്ലാസ് റൂമിൽ കൊണ്ടുപോയി അവന് മരുന്നൊക്കെ വെച്ച് കൊടുത്ത് കൂട്ടുകാർ എല്ലാം റെഡിയാക്കി ഇരുത്തിക്കുക. ജോബിൻ പക്ഷേ അവനോട് മിണ്ടുന്നില്ല. അവനിങ്ങനെ വലിയ വലിയൊരു കാര്യം ചെയ്ത മട്ടിൽ നടക്കുക. അപ്പോൾ ഈ കൂട്ടുകാർ പറഞ്ഞു, എടാ ജോബിനെ നീ ചെയ്തത് വലിയ തെറ്റായിപ്പോയി, നീ എന്തിനാ മാത്യൂസിനെ അടിച്ചു വീഴ്ച്ചത്? നീ ചെയ്തത് ശരിയായില്ല, അതുകൊണ്ട് നീ മാത്യൂസിനോട് ക്ഷമ ചോദിക്കാൻ പറഞ്ഞു. ജോബിൻ പറഞ്ഞു, ഞാൻ ക്ഷമയൊന്നും ചോദിക്കില്ല, ഞാനെന്തിനാ, അവനൊരു പാവപ്പെട്ടവൻ, അവൻ്റെ അടുത്ത് ഞാൻ ക്ഷമ ചോദിക്കാനാ, വേണമെങ്കിൽ അവൻ എന്നോട് ക്ഷമ ചോദിക്കട്ടെ. പാവം മാത്യൂസിന് സങ്കടമായി, കൂട്ടുകാർക്ക് സങ്കടമായി. കൂട്ടുകാർ പറഞ്ഞു, മാത്യൂസേ നീ വിഷമിക്കണ്ട. പക്ഷെ മാത്യൂസ് പറഞ്ഞു, എനിക്ക് ജോബിനോട് ഒരു വിഷമവും ഇല്ലടാ, അവൻ സാരമില്ല, അവൻ കുറച്ച് കഴിയുമ്പോൾ മാനസാന്തരപ്പെട്ട് വന്നോളൂ. അങ്ങനെ അവൻ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ അവന് മാത്യൂസിനോട് പിന്നെ അവൻ മിണ്ടില്ല, മിണ്ടാതെ നടക്കും മാത്യൂസിനോട്. മാത്യൂസ് പക്ഷേ അതെല്ലാം മറന്നു. മാത്യൂസ് അവനോട് കൂട്ടുകൂടാൻ തുടങ്ങി, ചെന്ന് മിണ്ടി, അവന് ഹോംവർക്ക് അറിയാൻ മേലാത്തതെല്ലാം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ മാത്യൂസ് അവനോട് വീണ്ടും കൂട്ടുകൂടി. അങ്ങനെ അവൻ വീണ്ടും കൂട്ടുകാരായി വീണ്ടും അവർ മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ പഠിച്ച് മാത്യൂസ് ജോബിനെ എല്ലാം പഠിപ്പിച്ചു കൊടുക്കും, അവനറിയാൻ മേലാത്തതെല്ലാം ചെയ്തു കൊടുക്കും. അങ്ങനെ അവർ വീണ്ടും കൂട്ടുകാരായി, വീണ്ടും അവർ ജയിച്ചു, അവൻ പഠിച്ച് ജയിച്ചു. അവർ തിരിച്ച് അടുത്ത ക്ലാസ്സിലോട്ട് കയറി. അങ്ങനെ അവർ വീണ്ടും പഠിച്ചു പഠിച്ച് പോവുകയാണ്. ഇപ്പം സിസ്റ്റർ ചോദിക്കട്ടെ, ഇവിടെ ആരാണ് ഈശോ നമ്മളെ പഠിപ്പിച്ചായിരുന്നു അല്ലേ ഒരു കരണത്തടിക്കുന്നതിന് മറ്റേ കരണം കൂടി കാണിച്ചു കൊടുക്കുന്നത്, മറ്റുള്ളവരോട് ക്ഷമിക്കണമെന്ന്? ഇവിടെ ആരാണ് ക്ഷമിച്ചത്? ജോബിനാണ് ക്ഷമിച്ചത്, മാത്യൂസാണ് ക്ഷമിച്ചത്? ആ മാത്യൂസാണ് ക്ഷമിച്ചത് അല്ലേ. മാത്യൂസിന് വേണമെങ്കിൽ ജോബിനെ അടി കൊടുക്കാമായിരുന്നു. പക്ഷേ ജോബിനെ മാത്യൂസ് അടിച്ചോ? ഇല്ല, മാത്യൂസ് അവരോട് ക്ഷമിച്ചു. ഈശോ പഠിപ്പിച്ചതും ഇതുതന്നെയാണ്, മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കണം, ഒരു നമ്മളോട് തെറ്റ് ചെയ്യുന്നവരോട് നമ്മൾ ക്ഷമിക്കണം എന്നാണ് ഈശോ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. ഈ സ്വർഗസ്ഥനായ പിതാവി എന്ന പ്രാർത്ഥനയിലും ഈശോ പഠിപ്പിച്ചിരിക്കുന്ന ഇതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കണ്ടോ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമെങ്കിൽ നമ്മളെല്ലാവരും ഒരുപോലെ സ്നേഹിച്ച് സന്തോഷത്തോടുകൂടി ജീവിക്കണം. എങ്കിലല്ലേ സ്വർഗം ഭൂമിയിൽ വരികയുള്ളൂ. അപ്പോൾ സ്വർഗത്തിൻ്റെ മുന്നു ആസ്വാദനമാണ്
നമ്മുടെ ഇവിടുത്തെ ജീവിതം. അപ്പോൾ നമ്മൾ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി കൂട്ടുകാരോടും സ്നേഹത്തോടുകൂടി ജീവിക്കുമ്പോൾ മാത്രമേയാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറക്കപ്പെടുകയുള്ളൂ. ഇനി രണ്ടാം ഭാഗത്ത് നമ്മൾ പറയണം, അന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. കണ്ടോ, അവിടെ ക്ഷമിക്കുവാനായിട്ടുള്ള ഈശോ പഠിപ്പിക്കുകയാണ്. മറ്റുള്ളവരോട് നമ്മൾ ക്ഷമിക്കണം എന്ന് ഈശോ അവിടെ പഠിപ്പിക്കുകയാണ്. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. കണ്ടോ, പ്രലോഭനം മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള തോന്നുമ്പോൾ ഉപദ്രവിക്കാതിരിക്കുക, പാപം ചെയ്യാനായിട്ട് ഒരിക്കലും നമ്മൾ ഇറങ്ങരുത് എന്നാണ് ഈശോയോട് പഠിപ്പിക്കുന്നത്. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. നമുക്ക് തിന്മ ചെയ്യാൻ, മറ്റുള്ളവരോട് വഴക്കുണ്ടാക്കാൻ, മറ്റുള്ളവരോട് കുസൃതി കാണിക്കാൻ, അവരോട് ചീത്ത പറയാനൊക്കെ തോന്നുമ്പോൾ അതെല്ലാം നമ്മൾ ക്ഷമിക്കണം എന്നാണ് ഈശോ ഈ പ്രാർത്ഥനയിൽ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ മാത്യൂസ് ജോബിനോട് ക്ഷമിച്ചതുപോലെ നമ്മളും നമ്മുടെ സ്കൂളിൽ നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ ക്ഷമിക്കണം. മറ്റുള്ളവരെ നമ്മൾ ചിലപ്പം കുസൃതി കുട്ടികൾ നമ്മുടെ ക്ലാസ്സിലുണ്ടാവും അല്ലേ, അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഉപദ്രവിക്കാതെ അവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് ക്ഷമിക്കണം. അങ്ങനെ ക്ഷമിച്ച സ്നേഹത്തിൽ ഒന്നായിട്ട് മുന്നോട്ട് കയറണം. ഇനി ഈശ പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ വിഷമിക്കേണ്ട, ദൈവപരിപാലനയെ ആശ്രയിച്ച് ജീവിക്കണം. ദൈവത്തിൻ്റെ പരിപാലന നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷികൾ ഈ ഭൂമിയിലേക്ക് നോക്കിയിട്ടുണ്ട്, പക്ഷികൾ എല്ലാം വിതയ്ക്കുന്നുണ്ടോ, അവ കൊയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷേ അവയൊക്കെ തീറ്റിപ്പോറ്റുന്നുണ്ട്. പക്ഷികൾക്ക് ആവശ്യത്തിൻ്റെ ഭക്ഷണം കിട്ടുന്നുണ്ട്, മൃഗങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അതുപോലെ മനുഷ്യർ അധ്വാനിച്ച് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. അതുമാണ് പറയുന്നത്, ഈ ഭൂമിയിലേക്ക് നോക്കുക, വയലിലെ ലില്ലികളെ നോക്കുക, അവ നൂൽ നൂൽക്കുന്നില്ല അല്ലേ, ചെടികളെല്ലാം പൂക്കുന്നു, പുഷ്പമുണ്ടാകുന്നു, ആ പുഷ്പം വാടിക്കരിയുന്നു. ഇതെല്ലാം ദൈവപരിപാലനയിൽ ആണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അപ്പോൾ നമ്മൾ ദൈവപരിപാലനയിൽ നിരന്തരം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കണമെന്നാണ് ഈശോ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു ഭാഗം. ഈ കർത്തൃപ്രാർത്ഥനയോടൊപ്പം ഈശോ നമ്മെ പഠിപ്പിക്കുന്നതാണ് നമ്മൾ ദൈവപരിപാലനയിൽ നിരന്തരം ആശ്രയിച്ച് ജീവിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ പരിപാലന, ദൈവം നമുക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നേ അല്ലേ, നമുക്ക് എന്തെല്ലാം സാധനങ്ങൾ തന്നിരിക്കുന്നേ, സ്നേഹമുള്ള പപ്പയും മമ്മിയും തന്നിട്ടുണ്ട്, നല്ല ജോലിയുള്ള പപ്പയും മമ്മിയാണ്, നമുക്ക് പഠിക്കാൻ നല്ല സാമ്പത്തികമുണ്ട്, നമുക്ക് സാഹചര്യങ്ങളുണ്ട്, നല്ല സ്കൂളിൽ നമ്മളെ വിട്ട് പഠിപ്പിക്കുന്നു. ഇതെല്ലാം നോക്കിക്കേ, ഇതെല്ലാം നമുക്ക് സ്നേഹമുള്ള പപ്പയും മമ്മിയൊക്കെ തന്നത് ആരാണ്? ദൈവമാണ് ഇതെല്ലാം തന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ ആശ്രയിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിക്കണം. എങ്കിലാണ് നമ്മൾ ഈശോയെ നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരാൻ പറ്റുകയുള്ളൂ. അങ്ങനെ ചെയ്യില്ല എല്ലാവരും. സിസ്റ്റർ സന്തോഷമായി, നിങ്ങളെല്ലാം അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ. ഈ ലോകത്തിൻ്റെ ഗുരുനാഥനാണ് ആര്? ഈശോ. ഈശോ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെയാണ് കാണുന്നത്? വിശുദ്ധ ഗ്രന്ഥത്തിൽ. വിശുദ്ധ ഗ്രന്ഥം എങ്ങനെ കൈകാര്യം ചെയ്യണം? ഈശോ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും എവിടെയാണ് നമ്മൾ കാണുന്നത്? ഈ വിശുദ്ധ ഗ്രന്ഥത്തിലാണ് ഈശോ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത്. ഇതിനാലൂടെ ആരാണ് നമ്മളോട് സംസാരിക്കുന്നതെന്ന് അറിയാമോ? വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ആരാണ് നമ്മളോട് സംസാരിക്കുന്നത്? ഈശോ. ഈശോ തന്നെയാണ് ഈ വചനം. ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ഈശോയാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഈശോയുടെ വചനങ്ങൾ ഇതിനകത്ത് കേൾക്കാൻ നമുക്ക് ശ്രദ്ധയോടുകൂടി ഇത് ഓരോ ദിവസവും നമ്മൾ വായിക്കണമെന്ന് സിസ്റ്റർ പറഞ്ഞിട്ടുണ്ട് അല്ലേ. വിശുദ്ധ ഗ്രന്ഥം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? വിശുദ്ധ ഗ്രന്ഥ ഭക്തിയോടുകൂടി എടുത്ത് രണ്ട് കൈയും കൊണ്ട് എടുത്ത് ചുംബിച്ച് തുറന്ന് നമ്മൾ വായിക്കണം അല്ലേ. ഇങ്ങനെ വായിക്കണമെന്നല്ലേ സിസ്റ്റർ പറഞ്ഞത്? അപ്പോൾ ഇതുപോലെ വിശുദ്ധ ഗ്രന്ഥം നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്യണം. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ആരാണ് നമ്മളോട് സംസാരിക്കുന്നത്? ഈശോ. ഇനി വേറൊരു ഉദാഹരണം സിസ്റ്റർ പറയാൻ പോവാണ്. ക്ലാസ്സിൽ അൽഫോൻസേ മേരിയും വലിയ കൂട്ടുകാരാണ്. അവർ രണ്ടുപേരും ക്ലാസ്സിലിരുന്ന് പഠിക്കുക. അങ്ങനെ ഒന്ന് ഹോംവർക്ക് ചെയ്യാനായിട്ട് മേരി പേനയെടുത്തു. എന്ത് ചെയ്യാനാ? മേരിയുടെ പേനയിൽ നിന്ന് അൽഫോൻസയുടെ ഉടുപ്പയിലേക്ക് മഷി വീണു. ഇനി എന്ത് ചെയ്യും? അൽഫോൻസായോട് പറഞ്ഞു, സോറി അൽഫോൻസെ, നിൻ്റെ എൻ്റെ പേനയിൽ നിന്ന് മഷി നിൻ്റെ ഉടുപ്പേ പറ്റി. അപ്പോൾ അൽഫോൻസ പറഞ്ഞു, സാരമില്ല മേരി, നീ കുഴപ്പമൊന്നുമില്ല, അത് കഴുകി കളഞ്ഞാൽ മതിയല്ലോ, അതുകൊണ്ട് ഞാൻ നിന്നോട് ക്ഷമിക്കുകയാണ്, എൻ്റെ ഉടുപ്പയിൽ മഷി പറ്റിയതിൽ എനിക്ക് വിഷമമില്ല. അപ്പോൾ ഇവിടെ ആരാണ് ക്ഷമിച്ചത്? അൽഫോൻസ മേരിയോട് ക്ഷമിച്ചു.
ഈശോ പഠിപ്പിച്ചതനുസരിച്ച് അൽഫോൺസ എങ്ങനെയാണ് മേരിയോട് പെരുമാറേണ്ടിയിരുന്നത്? മേരിയോട് ദേഷ്യപ്പെടുകയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ തിരിച്ച് മേരിയുടെ ഉടുപ്പേലേക്ക് അൽഫോൺസ മഷി ഒഴിക്കുകയായിരുന്നു ചെയ്യേണ്ടത്? അല്ല, മേരിയോട് ക്ഷമിച്ചു. മേരിയോട് അൽഫോൺസ ക്ഷമിച്ചു. ഈശോ പഠിപ്പിച്ചതനുസരിച്ച് അൽഫോൺസ മേരിയോട് എന്ത് ചെയ്തു? ആ, ക്ഷമിച്ചു. നമ്മുടെ പുസ്തകത്തിനകത്ത് ഇതൊരു ഹോംവർക്കായിട്ട് കിടപ്പുണ്ട്, നിങ്ങൾ അത് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അൽഫോൺസ ഈശോയുടെ പഠിപ്പിച്ചതനുസരിച്ച് മേരിയോട് എങ്ങനെയാണ് പ്രതികരിച്ചതെന്ന് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ത് ചെയ്യണം, ഇവിടെ ടിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അൽഫോൺസ മേരിയോട് ദേഷ്യപ്പെടുന്നു, അൽഫോൺസ മേരിയോട് ക്ഷമിക്കുന്നു, അൽഫോൺസ മേരിയുടെ ഉടുപ്പിൽ മഷി പുരട്ടുന്നു. ഇതിനകത്ത് ഈ കോളത്തിനകത്ത് ഏതാണ് നമുക്ക് ശരിയിടേണ്ടത്? ആ, മിടുക്കര്. അൽഫോൺസ മേരിയോട് ക്ഷമിക്കുന്നു. ഈശോ പഠിപ്പിച്ചതനുസരിച്ച് അൽഫോൺസ മേരിയോട് എന്ത് ചെയ്യണം? ആ, ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് നിങ്ങൾ ആൻസർ കറക്റ്റായിട്ടുള്ളത് ശരിയിടണം കേട്ടോ. നിറം കൊടുത്ത് ആവർത്തിച്ചെഴുതുക. ഇവിടെ രണ്ട് പ്രാവശ്യം എഴുതാനുണ്ട്. അപ്പോൾ ഈശോ നമ്മുടെ ഗുരുനാഥൻ. അപ്പോൾ ഇതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ എഴുതണം, ഇങ്ങനെ പറഞ്ഞെഴുതണം. പറഞ്ഞെഴുതിയാലേ നമ്മളത് പഠിക്കുള്ളൂ, നമ്മുടെ ഹൃദയത്തിൽ അത് പതിക്കണം. ആരാ നമ്മുടെ ഗുരുനാഥൻ? ആ, ഈശോ. ഈശോ നമ്മുടെ ഗുരുനാഥൻ. ഈശോ നമ്മുടെ ഗുരുനാഥൻ. നല്ല കളറായിട്ട് കൊടുക്കുക, ഇതിൻ്റെ ക്രയോൺസൊക്കെ ചേർത്ത് കളർ കൊടുക്കാൻ മിടുക്കരല്ലേ എൻ്റെ പിള്ളേർ. അപ്പോൾ നിങ്ങൾ നല്ല കളർ കൊടുത്ത് ചെയ്യണം കേട്ടോ. ഈശോ നമ്മുടെ ഗുരുനാഥൻ, ഇത് നിങ്ങൾ കൊടുക്കണം. ഇനി അതിൻ്റെ താഴെ ഈശോ പറഞ്ഞത് എന്താണെന്ന് പൂർത്തിയാക്കാനുണ്ട്. ഈശോ നമ്മൾ ബൈബിളിനകത്ത് സിസ്റ്റർ വായിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ, കരുണ കാണിക്കുന്നവർക്ക് എന്ത് ലഭിക്കും? ആ, കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ എന്ത് ചെയ്യും? ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. മിടുക്കരാലോ. നീതി പ്രവർത്തിക്കുന്നവർക്ക് എന്ത് ലഭിക്കും? സ്വർഗരാജ്യം ലഭിക്കും. നീതി പ്രവർത്തിക്കുന്നവർക്ക് എന്താണ് ലഭിക്കുന്നത്? ആ, സ്വർഗരാജ്യം. സ്വർഗരാജ്യം ലഭിക്കുന്നത് എങ്ങനെയുള്ളവർക്കാണ്? നീതി പ്രവർത്തിക്കുന്നവർക്ക്. അപ്പോൾ ഇവിടെ നമ്മൾ മൂന്ന് ക്വസ്റ്റ്യൻ ഇവിടെ പൂരിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈശോ പറയുന്നത് പറഞ്ഞതെന്ത്? പൂരിപ്പിക്കുക. ഈശോ പറഞ്ഞ് നമ്മൾ ബൈബിളിനകത്ത് വായിച്ചതാണ്. അതുപോലെ കരുണ കാണിക്കുന്നവർ ഇവിടെ കൊടുത്തിട്ട് മൂന്ന് ആൻസർ അടി കൊടുത്തിട്ടുണ്ട്. കരുണ കാണിക്കുന്നവർക്ക് കരുണ ലഭിക്കും. ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. നീതി പ്രവർത്തിക്കുന്നവർക്ക് സ്വർഗരാജ്യം ലഭിക്കും. ഇവിടെ കിടപ്പുണ്ട്, ഇത് നിങ്ങൾ നിങ്ങളിവിടെ എഴുതണം. ഇത് എഴുതി, ഇത് രണ്ടും നിങ്ങൾ എഴുതി ഹോംവർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർമാർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കില്ലേ? ആ, നിങ്ങളെല്ലാവരും നല്ല പിള്ളേരാണ്, നല്ല കുട്ടികളായതുകൊണ്ട് നിങ്ങളെല്ലാം ഇത് എഴുതി ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. ഉത്തരം കണ്ടുപിടിക്കാനുണ്ട്. ഉത്തരം കണ്ടുപിടിക്കാൻ നല്ല സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. സിസ്റ്റർ ചോദിക്കുമ്പോൾ നിങ്ങൾ ഉത്തരം ചാടി പറയണം. ചാടി പറയോ? ആ, ചാടി ചാടി ഉത്തരം പറയണേ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഈശോ പഠിപ്പിച്ച കാര്യങ്ങളുടെ സംഗ്രഹം എന്താണ്? ആ, അഷ്ടഭാഗ്യങ്ങൾ. മിടുക്കർ. സുവിശേഷ ഭാഗ്യങ്ങൾ എന്നിട്ടുള്ള പേര് നമ്മൾ ബൈബിളിനകത്തുണ്ട്. അതുപോലെ തന്നെ ഈശോ പഠിപ്പിച്ച കാര്യങ്ങളുടെ സംഗ്രഹമാണ് അഷ്ടഭാഗ്യങ്ങൾ. അഷ്ടഭാഗ്യങ്ങൾ മറന്നുപോകരുത്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ എവിടെയാണ് കാണുന്നത്? ആ, വിശുദ്ധ ബൈബിളിൽ. വിശുദ്ധ ഗ്രന്ഥം എന്നും പറയും. വിശുദ്ധ ബൈബിളിലാണ് ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ കാണുന്നത്. ഇനി അടുത്ത ചോദ്യം, ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ കാണുന്നത് എവിടെയാന്ന് പറഞ്ഞേ? വിശുദ്ധ ഗ്രന്ഥത്തിൽ. ഇനി ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ, അതായത് ബൈബിളിലൂടെ ആരാണ് നമ്മോട് സംസാരിക്കുന്നത്? ആ, ഈശോ. വചനമായ ഈശോയാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ മൂന്ന് ചോദ്യങ്ങളാണ് ഇവിടെ നമ്മൾ കണ്ടത്. ഈശോ പഠിപ്പിച്ച കാര്യങ്ങളുടെ സംഗ്രഹം, അഷ്ടഭാഗ്യങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകം, വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ. ഇനി മൂന്നാമത്തെ, ഈ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ആരാണ് നമ്മളോട് സംസാരിക്കുന്നത്? ഈശോ. ഈ മൂന്ന് ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മളിപ്പോൾ തന്നെ ബൈ ഹാർട്ടായിട്ട് പഠിച്ചു കഴിഞ്ഞു.
നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ നമുക്ക് ഇല്ല ഇതിനകത്ത്, ഈ പാഠത്തിനകത്ത്. ഇപ്പം തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു നമുക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഓരോ ദിവസം ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന് അപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസറുകൾ പഠിച്ചു പോയാൽ പരീക്ഷയ്ക്ക് എല്ലാവർക്കും മുഴുവൻ മാർക്ക് മേടിക്കാൻ സാധിക്കും ഇല്ലേ. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല മിടുക്കരാണ്. ഈ മിടുക്കരായിട്ട് നമ്മൾ ക്ലാസ് ശ്രദ്ധയോടുകൂടിയിരുന്ന് നമ്മൾ നന്നായിട്ട് പഠിക്കണം. നമ്മുടെ കൂട്ടുകാരോട് ക്ഷമിക്കണം, നമ്മുടെ പേരൻസിനോട് ക്ഷമിക്കണം, അവരെ അനുസരിക്കണം, നല്ല കുഞ്ഞുങ്ങളായിട്ട് വളർന്നു വരണം. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലും നമ്മൾ കണ്ടത് ഈശോ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അല്ലേ. വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും ഈശോ അത്ഭുതങ്ങൾ ചെയ്യുന്നത്, ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്നത്, തന്നോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും പിശാചുകളെ ബഹിഷ്കരിക്കാനും എല്ലാം അധികാരം കൊടുത്തുകൊണ്ട് ഈശോ തന്നോട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ഇനി അവരുടെ കൂടെ 3 വർഷം ഈശോയുടെ കൂടെ ശിഷ്യന്മാർ നടന്നു. ഈ 3 വർഷം ഈശോ ചെയ്ത കാര്യങ്ങൾ അവർ കാണുകയും കേൾക്കുകയും പഠിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും എല്ലാം ചെയ്ത് ഈശോയുടെ കൂടെ അവരിങ്ങനെ ഈശോയുടെ ശിഷ്യന്മാരായിട്ട് വളർന്നു വന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈശോയുടെ സ്നേഹമുള്ള ശിഷ്യന്മാരല്ലേ അല്ലേ. നമ്മുടെ കൂട്ടുകാരിലൂടെ നമ്മൾ ഈശോയുടെ ശിഷ്യന്മാരായി തീരാം. ഈശോയെ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ ക്ഷമിക്കുമ്പോൾ, അവർക്ക് സഹായം ചെയ്യുമ്പോൾ, എല്ലാം ഈശോ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നല്ല കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് പോകാം. അതിനു മുമ്പ് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പഠിച്ച പ്രാർത്ഥന ഏതായിരുന്നു? ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. ആ, സ്വർഗസ്ഥനായ പിതാവേ, നിങ്ങൾക്ക് ചൊല്ലാൻ അറിയാവോ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന? ചൊല്ലാൻ അറിയാം, കുറച്ച് പേരുള്ളൂ, കുറച്ച് പേർക്ക് അറിയത്തില്ല. അപ്പോൾ സിസ്റ്റർ നിങ്ങൾക്ക് ചൊല്ലിത്തരാം, നമുക്കൊന്നിച്ചേർന്ന് ചൊല്ലാം. സിസ്റ്റർ ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾ ചൊല്ലില്ലേ? ആ, കൈ കൂട്ടി പിടിച്ച് നമുക്കത് ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നു വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമീൻ. നമുക്കിന്ന് ക്ലാസ് കൂടി അവസാനിപ്പിക്കാം അല്ലേ. അപ്പം ഈ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന നിങ്ങളിന്ന് കുരിശു വരയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ചെല്ലണം. സന്ധിക്ക് നിങ്ങളല്ലേ പ്രാർത്ഥിക്കുന്ന ലീഡ് ചെയ്യാൻ പായക്കെടുത്തിടുന്നത്? ആ, എല്ലാവരും വിളിച്ചിരുത്തി കുരിശു വരയ്ക്കണം. അപ്പം ഈശോ പഠിപ്പിച്ച ഈ പ്രാർത്ഥന നമ്മൾ എല്ലാ ദിവസവും കൊന്തയിൽ ചൊല്ലുന്നുണ്ട്. അപ്പം നമ്മൾ ചെല്ലുമ്പോൾ നിങ്ങൾ ചെല്ലാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കണം. എല്ലാവരും ശ്രദ്ധിക്കില്ലേ? ആ, എന്നാൽ നമുക്ക് നമ്മൾ തന്നെ വിശദീകരിച്ച് കുരിശു വരച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാം. എഴുന്നേറ്റിൽ നിന്ന് കൈകൂട്ടി പിടിച്ച് കുരിശു വരയ്ക്കാം. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളുടെ രക്ഷിക്കാൻ ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.